മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. സീസൺ ഫൈവിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യാനെറ്റ് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത്, വിച്ച് ഇസ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന, ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽ മാറർ 101%. അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിനോഷ് ഇത് എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെതിരെ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. അതിൽ വ്യക്തതയൊന്നും ഇതുവരെ അഖിൽ മാരാർ വരുത്തിയിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചാണ് റിനോഷ് പറഞ്ഞു വെക്കുന്നത്. റിനോഷ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നത് അഖിൽ മാരാര് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പൊ ബിഗ് ബോസ് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ്, അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ അഖിൽ മാരാറിലേക്ക് കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കണം എന്നുള്ള രീതിയിൽ അഖിൽ മാരാർ ഇറങ്ങിയതാണെന്നോ, ഇത്രയും വലിയൊരു കോർപ്പറേറ്റിനെതിരെ അഖിൽ മാരാർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിനോഷ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റിനോഷിന്റെ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം മെയിൻലി ഇതിന്റെ ഏറ്റവും മെയിൻ ഒരു പരിപാടി ആവുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇങ്ങനെ ലേഡീസിന്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്, ബിക്കോസ് ബാക്കി എല്ലാം ഇതിന് വരുന്ന ഒരു സബ് ഒരു ഇതാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും മെയിൻ, ഏറ്റവും ഇതായിട്ട് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലേഡീസിന് സെക്സ്വൽ ഫേവേഴ്സിനോ എന്നുള്ള രീതിയിലോ അല്ല അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബ്രോ, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല, എനിക്കതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 100% അത് തെറ്റാണ്. ആൻഡ് ഓൺലി ദ ഫാക്ട് ഇസ് ദാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രൂഫോടെ ഒന്നും പറയാൻ നമ്മൾ ശ്രമിക്കണം, ബിക്കോസ് ഈ ഷോ ഇതിനു മുമ്പും ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇവിടെ എല്ലാവരെയും ആൾക്കാർ ഈ ലൈറ്റിൽ കാണും, മനസ്സിലായില്ലേ? അപ്പം അത് എനിക്ക് ന്യായപരമായിട്ട് എനിക്ക് തോന്നിയില്ല. അവരങ്ങനെ ഇതുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. ബട്ട് പ്ലീസ് ബിഫോർ യു സേ സംതിങ്, പ്ലീസ് ഹാവ് സം കൈൻഡ് ഓഫ് പ്രൂഫ്, എസ്പെഷ്യലി വെൻ യു സേ സംതിങ് ദിസ് സിവിയർ എന്നാണ് എനിക്ക് പറയാറുള്ളത്. അഖിൽ മാരാറിന്റെ ഈ ഒരു ഒറ്റ ആരോപണം കാരണം ബിഗ് ബോസിൽ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീകളും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അഖിൽ മാരാർ ഈ ഒരു കാര്യത്തിൽ വ്യക്തത തരാതെ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അഖിൽ മാരാർ ഇതിലൊരു വ്യക്തതയും തരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് വിശ്വസിക്കുക? തെളിവ് കൊണ്ടുവരുന്നില്ല, ഒരു വ്യക്തതയും തരുന്നില്ല, ഇത്രയും വലിയ ആരോപണം ഒക്കെ ഉന്നയിക്കുന്നതല്ലാതെ വ്യക്തത തരാതെ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കുക? പിന്നെ വരുന്ന ഫാക്ടറാണ് എന്താണ്, ഷോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് അറിയത്തില്ല ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് ഷോ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കാണാറില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം, സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യാനെറ്റ് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത്, വിച്ച് ഇസ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന, ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ 101%. അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു ഇത് പിന്നെ ഇങ്ങനെ ബ്രോ ഓപ്പൺ ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു. അപ്പം തന്നെ മറ്റാൾ ഫ്ലിപ്പായി, മറ്റാൾ ഫ്ലിപ്പായിട്ട് മറ്റാൾ പോയി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇയാളെ പുറത്താക്കണം, ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫൈനലി ഇയാൾ ക്ഷമിച്ചു, എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത്. അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ക്ഷമിച്ചതാണോ അല്ല ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിച്ചിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി, എല്ലാവരും പറഞ്ഞു നീ എന്താണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു, എന്തായാലും ഞാനത് ഇങ്ങനെ ചെയ്യും, ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവരെന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത്. പക്ഷേ ഫൈനലി പുള്ളിനെ കൺവിൻസ്, പുള്ളി ക്ഷമിച്ചതാണോ അല്ല പുള്ളിനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അത് പുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാവർക്കും ഇവിടെ റിനോഷ് പറയുന്നത് അഖിൽ മാരാരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്നെ പുറത്താക്കാൻ വേണ്ടി ഒരുപാട് കളികൾ അവിടെ നടന്നിരുന്നു, എന്നെ പുറത്താക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു, എങ്ങനെയൊക്കെയോ ഞാൻ എന്നകത്ത് നിന്നാണ്, പ്രഷറുടെ വോട്ട് പറഞ്ഞ് നിന്നാണ് എന്നൊക്കെ പറഞ്ഞത് വെറും കള്ളമായിരുന്നു എന്നാണ് റിനോഷ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അഖിൽ മാരാരെ അതിൻ്റെ അത് പിടിച്ചു നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അഖിൽ മാരാർ ബിഗ് ബോസിന്റെ ഫേവറേറ്റ് ആയിരുന്നു എന്നൊക്കെയാണ് റിനോഷ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സത്യം പറഞ്ഞാൽ റിനോഷ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്കും അഖിൽ മാരാറിന്റെ സംശയം തോന്നിപ്പോവുകയാണ്. കാരണം അന്ന് ആ ബിഗ് ബോസിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ റിനോഷ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മീഡിയ, സ്പോർട്സ് അല്ലെ എന്റർടൈൻമെന്റ്സ്, ഇതിനെല്ലാം തലപ്പത്ത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പവറുണ്ട്, ആൻഡ് ദാറ്റ്സ് പൊളിറ്റിക്സ്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഞാൻ ക്ലീൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഇൻ ടൈം എനിക്കിപ്പം എനിക്കറിയത്തില്ല ഈ ഇപ്പം അഖിൽ ബ്രോ പോയി ഒരു ഇനിയൊരു സിനിമ ചെയ്യോ എന്നൊന്നും എനിക്കറിയത്തില്ല ബ്രോ. പക്ഷെ എനിക്ക് 100% ഷുവർ ആണ് അഖിൽ ബ്രോ ഇൻ ടൈം എലക്ഷൻ നിൽക്കും ഏതെങ്കിലും ഒരു സമയത്ത്, അത് ഡെഫിനറ്റ്ലി ഇതേപോലെ വന്നതെന്ന് പറയും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇമോഷൻ എന്തെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വോയിസ് ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രയും വലിയൊരു എൻ്റർപ്രൈസിനെതിരെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് 100% പുള്ളി പറയും, മനസ്സിലായില്ലേ? അതിൻ്റെ ആ ഇമോഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ വാ ശരിയാണ്, ഏഷ്യാനെറ്റിനെതിരെ പുള്ളി കംപ്ലീറ്റ്ലി പോയി. അല്ല പുള്ളി പറഞ്ഞല്ലോ എൻ്റെ സിനിമ ബന്ധങ്ങളൊക്കെ ഇതിലുള്ള തകരും എന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ. ബ്രോ, ഒരു ചാനലല്ലെങ്കിൽ ഇവിടെ 10 ചാനലുണ്ട് നമ്മുടെ സിനിമ വിൽക്കാൻ, അല്ലെ ബിസിനസ് ചെയ്യാൻ, മനസ്സിലായില്ലേ? പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഹിറ്റും കാശും ഉള്ളൂ, മനസ്സിലായില്ലേ? നല്ല കണ്ടന്റ് കൊടുത്താൽ കാശ് കിട്ടും, അതായത് ചാനലാണെങ്കിലും. അപ്പം സോ
ഈ പറയുന്ന ഇങ്ങനെ ഒരു ജയന്റിന്റെ കൂടെ ഇതുവരെ ഞാൻ എതിർത്ത് നിന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു ഗുഡ് വിൽ ഉണ്ടാക്കി എല്ലാവരും മറ്റേ വാഴ്ത്തി പാടി വാ അണ്ണ എന്ന് പറയുന്ന ഒരു സാധനമാണ് അഖിൽ ബ്രോ ഒരു വണ്ടർഫുൾ പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് അമേസിംഗ് മാൻ ബിക്കോസ് ഇങ്ങനെ പൊളിറ്റിക്സ് അല്ല ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് അല്ലെ ഈ രീതിയിൽ പ്ലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഓഡിയൻസിന്റെ പെർസ്പെക്ടീവിൽ ഇപ്പം ലൈക് തീരെ ഇങ്ങോട്ടാണ് അടിക്കുന്നത് മനസ്സിലായത്, തീരെ മൊത്തം ഇങ്ങോട്ട് അടിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഷോ അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കറിയാം, തീരെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അവിടെ ഉള്ള ചില വ്യക്തികളെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതേപോലെ ഇപ്പം സിബിന്റെ കേസ് ആയിക്കോട്ടെ, അല്ല ഇപ്പം ഈ ഇമോഷണലി ചാനലിനെതിരെ പോകുന്ന ഒരു കേസ് ആയിക്കോട്ടെ, എല്ലാ സൈഡിലും തീരെ ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് അതിലോട്ട് ഒരു ബോട്ടം കൊണ്ട് നിന്നിട്ട് ആ ഞാനാണ് ഈ തീരയുടെ രാജാവ്, ഞാനാണ് ഈ വേവ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വന്ന് ആ ഇമോഷന്റെ മേത്ത് കയറി ആ ഇമോഷനെ പുള്ളിയുടേതാക്കി, അല്ല പുള്ളി അതിലൊരു നേതാവായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നതല്ല ഞാൻ മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ റിനോഷ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നിടം വരെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയെ വന്നില്ലായിരുന്നു. ഈ റിനോഷ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും അഖിൽമാരനെ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് അഖിൽമാർ ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മുണ്ടുമുക്കിൽ ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ നാലാൾ വരും, ഈ ഷോയിൽ പോകുന്നതിനേക്കാളും ഭേദം അതാണെന്നൊക്കെ പറഞ്ഞ ആളാണ് അഖിൽമാരൻ. ആ അഖിൽമാരാർ തന്നെയാണ് ഈ ഷോയിലേക്ക് കയറി പോയത്. ഇപ്പോൾ റിനോഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് തന്നിലേക്ക് ഒരു ശ്രദ്ധ പിടിച്ചു വെച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടാക്കി തന്നിലേക്ക് ശ്രദ്ധ പിടിച്ചു വെച്ചാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടവാണോ എന്ന് പോലും തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ തോന്നാൻ എന്നെക്കൊണ്ട് അങ്ങനെ തോന്നിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽമാരാർ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല, തെളിവുകൾ തരുന്നില്ല, ആരൊക്കെയാണെന്ന് പറയുന്നില്ല, ഇതിന്റെ പിന്നെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു അവരെക്കുറിച്ച് പറയുന്നില്ല, ആരോപണങ്ങൾ മാത്രം അഖിൽമാരാർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്, ഒരു തെളിവും പക്ഷെ അതിനെക്കുറിച്ച് തരുന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ റിനോഷ് പറഞ്ഞതൊക്കെ വിശ്വസിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും അഖിൽമാരാർ മുന്നോട്ടേക്ക് വെച്ച ആരോപണങ്ങൾ വ്യക്തത കൊണ്ടുവരുന്നിടം വരെ നിരപരാധികളായ ഒരുപാട് പേര് ക്രൂശിക്കപ്പെടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വ്യക്തത കൊണ്ടുവരാത്തോടത്തോളം കാലം റിനോഷ് പറഞ്ഞതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് അഖിൽമാരാർ ഈ ഒരു വിഷയം എടുത്തിട്ടത് എന്ന് വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്.